ഭിന്നശേഷി വിദ്യാർത്ഥിനിയുടെ ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയുടെ ഭാഗമായാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ ഫാത്തിമയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. മേള മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഓംകാരനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് മുന്നോടിയായി കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്രമേളയിൽ ശ്രദ്ധേയമായത് ഭിന്നശേഷിക്കാരിയുടെ ചിത്രരചന. സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി ദിയ ഫാത്തിമ വരച്ച ചിത്രങ്ങളാണ് മേളയിൽ ഏറെ ആകർഷകമായത്. ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്ത ദിയ ഫാത്തിമ കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ സമയത്താണ് ചിത്രരചന ആരംഭിച്ചത്. പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, ലിൻഡോ ജോസഫ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെയും മമ്മൂട്ടി, മോഹൻലാൽ, വിജയ് തുടങ്ങിയ സിനിമാ താരങ്ങളുടെയും പ്രശസ്ത കായിക താരങ്ങളുടെയുമെല്ലാം ചിത്രങ്ങളാണ് ദിയ ഫാത്തിമ വരച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങംപുറായി സ്വദേശികളായ വെങ്ങളത്ത് നിസാർ, തസ്ലീമ ദമ്പതികളുടെ മകളാണ് ദിയ ഫാത്തിമ. ചിത്രങ്ങൾ വരയ്ക്കാൻ തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും സഹോദരി ഫാത്തിമ ഷെറിനാണ് തന്നെ ചിത്രങ്ങൾ വരയ്ക്കാൻ സഹായിക്കാറുള്ളതെന്നും ദിയ ഫാത്തിമ പറഞ്ഞു. തൻ്റെ വീട്ടുകാരുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനമാണ് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ദിയ ഫാത്തിമ പറഞ്ഞു. ആറാം ക്ലാസ് പഠിക്കുമ്പോൾ കൊറോണ ടൈമിലാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. വിജയ്, മമ്മൂക്ക എല്ലൊക്കെ വരച്ചിട്ടുണ്ട്. കുറേയാതെ വരച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഡ്രോയിങ്. ഫ്രീ ടൈം കിട്ടുന്ന സമയം ഫുള്ള് ഞാൻ വരയ്ക്കും. എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. പെൻസില്, പിന്നെ പേന, ജെൽ പേനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. സ്കെയിലും റേസറാണ്. അത് വരയ്ക്കുമ്പോൾ എനിക്ക് വെരി ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കുന്നത്. എനിക്ക് നല്ല ഇതാണ്. സ്കൂളിൽ മേളയുടെ ഭാഗമായി വിവിധ വർക്കിംഗ് മോഡലുകളുടെയും പുരാവസ്തുക്കളുടെയും ഗണിതശാസ്ത്ര ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. മേളയുടെ ഉദ്ഘാടനം മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഓംകാരനാഥൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സമാൻ ചാലുവിളി, വാർഡ് മെമ്പർ കുഞ്ഞാലി മമ്പാട്ട്, ഹെഡ്മാസ്റ്റർ അനിൽ ശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.